എൻ്റെ യാത്രകൾ ഷാനവാസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിതാ ലുലു മാൾ കാണാൻ പോകുന്നത്, കോഴിക്കോട് ലുലു മാൾക്കാണ് പോണത്. ലുലു മാളിൽ കോഴിക്കോട് പോകണം, പുതിയ ലുലു മാൾ ഓപ്പൺ ആക്കിയിട്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചിരിക്കണം. മൂന്ന് ആൾക്കാരുണ്ട് ഞങ്ങളെ കൂടെ. പൂവഞ്ചനന്റെ വക്കത്താണ് ഇപ്പൊ ഞങ്ങളുള്ളത്. പൂവഞ്ചനയിലാണ്, പൂവഞ്ചനയിൽ നിന്ന് ഞങ്ങൾ പോയിക്കൊണ്ട് ലുലു മാൾക്കും പിന്നെ നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി ഉണ്ട്, അതിനും കൂടിയാണ് നമ്മള് പോണത്. നമ്മള് എഡ്രിക്കോട് കഴിഞ്ഞ് ഇതാ പുതിയ പാലത്തിന്റെ പണി നടക്കുകയാണ്, പുതിയ റോഡിന്റെ പണികളൊക്കെ നടക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത്. ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരികയാണ്, ഇനി അടുത്ത കാലത്ത് തന്നെ ഇതൊക്കെ മാറ്റം വരും. വേണ്ട, കക്കാട് കഴിഞ്ഞിരിക്കണ്. ഇവിടെയൊക്കെ റോഡ് പണിയുടെ തിരക്കാണ്, റോഡ് പണി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്, ഹൈവേന്റെ പണി നടക്കുകയാണ് ഇപ്പോ. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിരിക്കണ്, യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ യാത്ര അല്പം വൈകിയാണ് തുടങ്ങിയത്, 9 മണിക്കാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. ഇപ്പോൾ ഓരോരുത്തർ ഉറക്കമൊക്കെ തുടങ്ങിയിരിക്കണ്. നമുക്ക് കോഴിക്കോട് പോയി ലുലുമാൾ പോയി പിന്നെ ഒരു പാർട്ടി കൂടി ഉണ്ട്, അതിനും കൂടിയാണ് പോണത്. നമ്മളിപ്പോൾ ഇതാ രാമനാട്ടുകര എത്താറായിരിക്കണ്, ഇടിമുഴിക്കൽക്ക് എത്താറായിരിക്കണ്. യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞു, ഇടിമുഴിക്കലിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത്. നല്ല തിരക്കാണ് ലുലുമാളിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടുകൊണ്ട് ഏറ്റവും ട്രാഫിക് കുറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ലുലുമാൾ കിടക്കുന്നത് പുതിയ പഴയ ബൈപ്പാസിലാണ്, മിംസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ബൈപ്പാസിൻ്റെ പുതിയറിൻ്റെ അടുത്തായിട്ട് ലുലുമാളിൻ്റെ. ടൈ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത് പോകുന്നത്, ഞങ്ങൾ ഗൂഗിൾ കൂടി സെർച്ച് ചെയ്ത് ഇങ്ങനെ ലുലു മാൾക്ക് പോകണം. അപ്പൊ അതങ്ങനെ നല്ല സൈറ്റ് ഒക്കെ കിട്ടിയപ്പോൾ അത് എടുക്കണം. അങ്ങനെതാ നമ്മള് കോഴിക്കോട് ലുലു മാളിന്റെ തൊട്ടടുത്ത് എത്തി, പുതിയ ലുലു മാളിന്റെ തൊട്ടടുത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അങ്ങനെതാ നമ്മള് മെയിൻ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്, ലുലു മാളിന്റെ അകത്തേക്ക് കയറി. അങ്ങനെ നമ്മള് ലുലു മാൾ എത്തിയിരിക്കുകയാണ്, കോഴിക്കോട് ലുലു മാളിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇപ്പൊ സമയം ഒരു 11 മണി ആയിട്ടുണ്ട്. എൻട്രൻസ് ഇവിടെയാണ്, വണ്ടി പാർക്ക് ചെയ്യാൻ ഇത് അങ്ങോട്ടാണ്, ലെഫ്റ്റിക്കാണ്. നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ സ്കൂട്ടർ പാർക്കിംഗ് ആണ്, അണ്ടർഗ്രൗണ്ടിൽ പണി നടക്കണുള്ളൂ, അതുകൊണ്ട് നമ്മൾ പുറത്താണ് പാർക്ക് ചെയ്തത്, അണ്ടർഗ്രൗണ്ടിലല്ല. പാർക്കിംഗ് അടിയിൽ ഞങ്ങള് ലുലു മാളിന്റെ പാർക്കിങ്ങിലിട്ട്, ഇവിടെ പുറത്താണ് പാർക്കിംഗ്, അടിയിലല്ല, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് അല്ല, ബാക്കിലാണ്, ബാക്ക് സൈഡിലാണ് ലുലു മാളാണ് ഈ കാണുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഫുൾ പാർക്കിംഗ് ആണ്, ചുറ്റുപാടാണത്. അങ്ങനെ പാർക്കിംഗിൽ നിന്ന് ഞങ്ങൾ വണ്ടി ഇതാ പാർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, ഹലോ. അവിടുന്നുണ്ട് പാർക്കിംഗ്, അവിടുന്ന് ഇതാ പാർക്കിംഗ് വേറെ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ ലുലു മാൾ. ലുലു മാളിൻ്റെ ഫ്രണ്ടിലാണ്, കോഴിക്കോട് ലുലു മാളിൻ്റെ അടുത്താണ് നമ്മളുള്ളത്, പാർക്കിങ്ങിലാണ്. സൈഡിലെ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ലുലു മാളിന്റെ ബാക്കിൽ കൂടി നമ്മൾ കേറിക്കണം. നിങ്ങളിതാ ലുലു മാളിന്റെ ഉള്ളിലേക്ക് കയറിയാണ്, അവിടെയാണ് മെയിൻ റോഡ്. മെയിൻ റോഡിന്റെ അവിടുന്ന് ഇതാ സൈഡിൽ കൂടി ഇങ്ങോട്ട് കയറാനുള്ളൂ, പക്ഷെ വണ്ടി പാർക്ക് ചെയ്ത് കണ്ട് അവിടുന്ന് ബാക്കിന്ന് വരണം. ഇതാ കോഴിക്കോട് ബൈപ്പാസിലാണ് നമ്മളെ ലുലു മാൾ ഉള്ളത്, ലുലു മാളിൻ്റെ സൈഡിലാണിത്. ഇതാ ബസ്സൊക്കെ പോണ് ബൈപ്പാസിൽ, ഇങ്ങനെ അങ്ങോട്ട് കയറാനുള്ളൂ ഗേറ്റൊക്കെ. ഇതാണ് മെയിൻ എൻട്രൻസ്, ഇതവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, ഇവിടെ തന്നെ കയറുന്നത്. ഇതാ നമ്മൾ ഉള്ളിൽ കയറി, മാളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ലുലു മാളിൻ്റെ എൻട്രൻസ്, ലുലു സൂപ്പർ മാർക്കറ്റിൻ്റെ എൻട്രൻസ്.
ഇവിടെയൊക്കെ നിറയെ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ ഷോപ്പുകളാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റ് ലുലു. ഇതുപോലെ ഓപ്പൺ ആയിട്ട് അത്ര ദിവസമായിട്ടില്ല, രണ്ടാഴ്ച ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട് ഇവിടെ. ഇതൊരു ഷോപ്പാണ്, ബ്യൂട്ടി ആൻഡ് ന്യൂട്രൈ. ബൂട്സിൻ്റെ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കില്ലേ, ബ്യൂട്ടി ഷോപ്പുകൾ. ഇതാണ് കൗണ്ടറുകൾ, നിറയെ കൗണ്ടറുകളുണ്ട്. പേയ്മെൻറ്റ് കൗണ്ടറുകളും ഇതൊക്കെയാണ്. കോഴിക്കോട് ലുലു മാളിൽ നിന്നുള്ള നല്ല തിരക്കാണ്. ഇത് വേറൊരു എൻട്രൻസ് ആണ്, അവിടെ വേറെ എൻട്രൻസ് ഉണ്ട്. അവിടെ ഇന്നലെ ഉള്ളിൽ കയറാം. സ്കെച്ചേഴ്സ് അതാ, കളേഴ്സ്. എന്താണ് ഹാള്, മെയിൻ ഹാള്. ഇവിടുന്ന് ഇങ്ങനെ കോണികളാണ്, അതിൽ ഭാഗത്തേക്കും ഒരു ഭാഗത്തേക്കുള്ള കോണികളുണ്ട്. ഉദ്ഘാടനത്തിൻ്റെ തോരണങ്ങളൊക്കെ ഉണ്ട്. ലിഫ്റ്റ് ഉണ്ട്. ഹോട്ടൽ കാരൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പേര് എഴുതിയിട്ടുള്ളൊരു പോസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. എല്ലാവർക്കും ഇവിടെ നിന്നിട്ട് സെൽഫി എടുക്കാനൊക്കെ നല്ല സൗകര്യമാണ്. ടെക്സ്റ്റൈൽസും ഡ്രസ് മെറ്റീരിയൽസും ഒക്കെ ലുലുവിൻ്റേത് മുകളിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. താഴെ സൂപ്പർ മാർക്കറ്റും മറ്റുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെയാണ്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങളും വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. പിന്നീട് ഞങ്ങൾ മുകളിലത്തെ കുട്ടികളുടെ കളിക്കുന്ന ഏരിയകളിലൊക്കെ ഒന്ന് പോയി സന്ദർശിച്ച് ഫുഡ് കോർട്ടിലൊക്കെ ഒന്ന് പോയി കണ്ടു. ഇങ്ങനെ മേലെത്തി, ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ ഉള്ളത്. ഫാഷൻ സ്റ്റോർ, ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറൊക്കെ അവിടെ ഭക്ഷണ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല തിരക്കാണ് എല്ലായിടത്തും. ഇവിടെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ലുലു, ധാരാളം ഷോപ്പുകൾ, എല്ലാ മൊബൈൽ കാര്യങ്ങൾ, ടി വി, ഇലക്ട്രോണിക് സാധനങ്ങളുടെ വലിയ സെക്ഷനാണ്. ലുലുവിൻ്റെ വാച്ച്, മൊബൈൽ ഷോപ്പ്, വാച്ചുകളുടെ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സെക്ഷനാണ് ഇല്ല. ഇവിടെ ടോയ്സിൻ്റെ ഒക്കെ സെക്ഷനാണ്, ധാരാളം ടോയ്സുകളുണ്ട്. സ്പൈഡർമാൻ കുട്ടികളുടെ സെക്ഷൻ ടോയ്സുകളൊക്കെയാണ്. കുട്ടികളുടെ ടോയ്സിൻ്റെ സെക്ഷനിലൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് കണ്ട്, ധാരാളം ടോയ്സുകളൊക്കെ ഉണ്ട്, പല വെറൈറ്റി ടോയ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനാണ്, മൊബൈല്, ലാപ്ടോപ്പ് എല്ലാം കൊണ്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഓണത്തിൻ്റെ ഓഫറുകൾ പലതുണ്ട്. ബെഡ്ഷീറ്റിനൊക്കെ നല്ല ഓഫറുണ്ട്. ഇങ്ങനത്തെ നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങി, 3-4 ബെഡ്ഷീറ്റിന് 1000 രൂപ, 999 രൂപ നാലെണ്ണം ലുലുന്ന് വാങ്ങി. ഞങ്ങളിതാ ക്യൂ നിൽക്കുകയാണ് ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട്, ബില്ലെടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക. എൻ്റെ തിരക്കാണ്. ഒരു ക്ലോക്കും വാങ്ങി, ബെഡ്ഷീറ്റും, 4 ബെഡ്ഷീറ്റ്. ഞങ്ങൾ ലുലു മാളിൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ മോസ്, ജോക്ക്, ജാക്കീസ്, എല്ലാ ഷോപ്പുകളും ഉണ്ട് ഇവിടെ.
ഇനി നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോവാണ്, മൂന്നാമത്തെ ഫ്ലോറിൽ. അവിടെയാണ് ഫുഡ് കോർട്ടും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള മറ്റേ ഗെയിംസുകളൊക്കെ ഉള്ളത്. മേലെ ഫുഡ് കോർട്ടിലാണ്, ലുലു മാളിലെ ഫുഡ് കോർട്ടിലെത്തി. ഫുള്ള് KFC, എല്ലാ പിസ്സ ഹട്ട്, എല്ലാ റെസ്റ്റോറൻ്റും ഉണ്ട്. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കാണ് ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിൽ. കോഴിക്കോട് ഫുൾ ലുലു മാളിലെ ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിലാണ്. ഗെയിംസിൻ്റെ സെക്ഷനിലാണ് ലുലു മാളിലെ, കോഴിക്കോട് ലുലു മാളിൻ്റെ ഗെയിംസിൻ്റെ സെക്ഷനിൽ ഗെയിമുകളുടെ മായ ലോകമാണ്. കുട്ടികളുടെ എല്ലാ എംപ്ലോയ്മെൻ്റും ഉണ്ട്. ലുലുമാളിൻ്റെ ഉള്ളിലെ ഗെയിം സ്റ്റേഷനുകളാണ്, ഗെയിമുകളാണ് ഇതൊക്കെ. ഞങ്ങൾ ലുലു മാളൊക്കെ കണ്ടതാ, തിരിച്ച് പോവാണേ. നല്ല തിരക്കാണ്, കുറച്ച് സാധനമൊക്കെ വാങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കാറിലേക്ക് പോവുകയാണ്. വന്ന വൈക്കൂടി തന്നെ ഞങ്ങൾ നല്ല പുറത്തിറങ്ങി. മൂന്ന് എൻട്രൻസ്, നാല് എൻട്രൻസ് വേറെ ഉണ്ട്. നമ്മളിത് തിരിച്ച് ലുലു മാളൊക്കെ കണ്ടതാ വണ്ടിയിലേക്ക് കയറുകയാണ്. തിരിച്ച് പോവാണ്. നല്ല തിരക്കാണ് ലുലു മാൾ, അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നത്. പിന്നെ ഒരു പരിപാടി ഉണ്ട്, ഒരു പാർട്ടി ഉണ്ട്, ആ പാർട്ടിക്ക് വേണ്ടി പോവാണ്. അങ്ങനെ ലുലു മാളിനോട് യാത്ര പറഞ്ഞ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാർട്ടി ഉണ്ട്, ഫറൂഖിലാണുള്ളത്. ഫറൂഖിലാണ് പാർട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പുഴയോട് ചേർന്നിട്ടുള്ള ഒരു നല്ല റിസോർട്ടിലാണ് നമുക്ക് ഈ പാർട്ടിയുള്ളത്. റിവർ ഫോറസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോണത്. ചോട്ടിലൂടെയുള്ള ഈ യാത്ര, കോഴിക്കോട് ടൗണിൽ നിന്നും നമ്മൾ ഇവിടേക്ക് പോകുന്ന രാമനാട്ടുകര ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി പോവാണ്. അങ്ങനെ നമ്മൾ ഫറൂഖ് പാലം കഴിഞ്ഞു, ഫറൂഖിലാണ് ഇപ്പുള്ളത്. പുഴയോട് ചേർന്നിട്ടുള്ള റിവർ ഫോറസ്റ്റ് റിസോർട്ട് എന്ന് പറയും. റിസോർട്ടിലെ ഒരു കുട്ടികളുടെ, നമ്മളെ പഠിപ്പിച്ച കുട്ടികളുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, അതിനു വേണ്ടിട്ട് വന്നാണ്. ബേപ്പൂർ കടവ് റിസോർട്ടിന്റെ ഒക്കെ അടുത്താണുള്ളത്. വേറൊരു റിസോർട്ടാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പുഴയോട് ചേർന്നിട്ട് നിൽക്കുന്ന ഒരു റിസോർട്ടാണിത്. റിവർ ഫോറസ്റ്റ് റിസോർട്ട് എന്ന് പറയും. നമ്മളെ കുട്ടികളുടെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതാ വന്നതാണ്.
ഇതാണ് റിസോർട്ട്, അതിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്, ധാരാളം കുട്ടികൾ ഫാമിലികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മളെ പഴയ കുട്ടികളാണ്, അവരൊക്കെ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരായിരിക്കണം, വലിയ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇവരുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ പോയി. ദ റിവർ ഫോറസ്റ്റ് റിസോർട്ട് എന്നാണ് പേര്. അതിൻ്റെ ഗേറ്റ് എൻട്രൻസ് ആണിത്. വെള്ളം ചെല്ലതിൽ ഇതാണ് നമ്മളെ റിസോർട്ട്. പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്, അപ്പോൾ നല്ലൊരു വൈബ്, നല്ല സ്ഥലം കിട്ടിയപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഇവിടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുകയാണ്. നന്ദി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ സദസ്സാണെന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ 16 വർഷമായിട്ട് അകന്നലന്ന് കിടക്കായിരുന്നു. ഒരു 10-30 ആളുകൾ വിദേശത്താണ്. ആ 30 അങ്ങനെ നമ്മൾ പഠിപ്പിച്ച കുട്ടികളോടൊത്ത് നമ്മൾ അവിടെ കുറേ സമയം ചിലവിട്ട് അവരുടെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അവസാനം ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോന്നത്. പഴയ നമ്മുടെ വിദ്യാർത്ഥികളൊപ്പം കുറച്ച് സമയം അവരുടെ കുശലങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച് കുറച്ച് സമയം നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ അതാ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഭക്ഷണത്തിന്റെ സമയം, അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കുന്നു. ഇത് നല്ലൊരു റിസോർട്ട് തന്നെയാണ്. ഫറൂഖിനടുത്തുള്ള കടവ് റിസോർട്ടിന്റെ എതിരെ വശത്തായിട്ട് വരുന്ന ഒരു റിസോർട്ടാണിത്. 3000 രൂപേന ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഇവർ ചാർജ് ചെയ്യുന്നത്. ഇതിന് പേര് റിവർ ഫോറസ്റ്റ് റിസോർട്ട് എന്നാണ്. ഫാമിലിക്കൊക്കെ ഒന്നിച്ച് തങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ കോഴിക്കോട് ഫറൂഖിൽ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നമ്മളെ റിസോർട്ടിൽ നിന്ന് ഇതാ തിരിച്ച് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് റിവർ റിസോർട്ടിൽ നിന്ന് പോവാണ്. ഒരു കാടും ഒരു പുഴയൊക്കെ കൂടിയുണ്ട്. ബേപ്പൂർ പുഴയാണിത്. പുഴൻ്റെ ഭക്തത്താണ് നമ്മളെ റിസോർട്ട്. ഇവിടെ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, തോണികളൊക്കെ ഉണ്ട്, തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ലുലുമാളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കോച്ചിനെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ സമയം ഒരു 6 മണിയായി. നമ്മളെ റിസോർട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ്, ചെറിയ റിസോർട്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കോഴിച്ചന കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട്ടത്തെ പുതിയ ലുലുമാളും റിവർ ഫോറസ്റ്റ് റിസോർട്ട്, ഫറൂഖിലെ റിവർ ഫോറസ്റ്റ് റിസോർട്ട് പരിപാടികളൊക്കെ കണ്ട് ഞങ്ങൾ ഇതാ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂവഞ്ചന കഴിഞ്ഞു. ഇതാ പൂവഞ്ചനയിൽ നിന്ന് നമ്മൾ വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് പോവുകയാണ്. പൂവഞ്ചന പള്ളിയിലെത്തിയിരിക്കുന്നു.
കൃത്യം 6:30 നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ കോഴിക്കോട് ലുലുമാളും പിന്നെ ഫോറസ്റ്റ് റിസോർട്ടൊക്കെ കണ്ട് ഞങ്ങളിത് ഫോറസ്റ്റ് റിവർ റിസോർട്ടൊക്കെ കണ്ട് ഞങ്ങളിത് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയിരിക്കുന്നു.